താങ്ക് യു. പക്ഷെ ഇത് തന്നെയാണോ ഞാൻ കണ്ട ലോ കോളേജ് പിള്ളേർ? 83 ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ, ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു 83 84 ഭയങ്കര എനർജറ്റിക് ഉള്ള പിള്ളേരായിരുന്നു അന്ന് ആ കാലത്ത്. ഈ ഗ്രൂപ്പ് ഞാൻ സമ്മതിക്കാം, ഇവരാണ് ലോ കോളേജ് പിള്ളേർ. ബാക്കി പറഞ്ഞു നിൽക്കുന്നവര് ഈ കോളേജിലുള്ളവരാണോ? ഇങ്ങനെ അല്ല റിയാക്ട് ചെയ്യേണ്ടത്. ഞാൻ ആക്ച്വലി പേടിച്ചിരുന്നാണ് ഇങ്ങോട്ട് വരാൻ വേണ്ടി, അറിയോ? ഞാൻ പറഞ്ഞ എന്തിനാണ് എന്നെ കൊണ്ടുപോകുന്നത്, കാരണം പണ്ടത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു എനിക്ക്. ഞാൻ പറയുന്നില്ല എന്താണെന്നുള്ളത്. അയ്യോ നാടകൻ. എനിവേ, താങ്ക് യു വെരി മച്ച് നിങ്ങളുടെ ഈ ഹാർട്ടി വെൽക്കം. ബാഡ് ബോയ്സിനെ കുറിച്ച് ഒന്നും പറയാനില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സിനിമ കണ്ടവർ, സോറി ട്രെയിലർ കണ്ടവരാണ്. ആൻഡ് ഇതിൽ എന്താ പറയുക, നിങ്ങൾക്ക് അല്ലെങ്കിലും എനിക്കിതൊരു വ്യത്യസ്ത ഒരു സിനിമയാണ്. ഞാൻ എൻ്റെ ഇങ്ങനെ ഒരു ജോണറിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എപ്പിയിലോ ഇങ്ങനെ ഒരു സ്കെയിലോ ഞാൻ ഇതുവരെ ഈ അടുത്ത കാലത്ത് പണം ചെയ്തിട്ടില്ല മലയാളത്തിൽ, അതും ഓണർ റിലീസിന്. സോ എനിക്ക് വളരെയധികം ടെൻഷനുണ്ട് ഇതിൻ്റെ ഔട്ട്കം നാളെ അറിയുള്ളൂ. നിങ്ങളൊക്കെ കണ്ടിട്ട് വേണം അറിയാൻ എങ്ങനെയുണ്ടെന്ന് സിനിമ. ഒരുപാട് നല്ല മുഹൂർത്തങ്ങളുണ്ടായിട്ടുണ്ടായിരുന്നു ഷൂട്ടിംഗ് തീരുന്നവരെ. ഇത് ഈ പടത്തിനെ കുറിച്ച് ചുരുക്കി പറയുകയാണെങ്കിൽ, ഒമർ പറയുന്നത് പോലെ ഇറ്റ്സ് എൻ ഒമർ ഫൺ ഫിലിം. ഇതാണ് അതിൻ്റെ സത്യാവസ്ഥ. കാരണം വെച്ചാൽ ഇത് ഈ പടത്തിൽ നമ്മൾ പ്രത്യേകിച്ച് ഓണം മനസ്സിൽ വെച്ചുകൊണ്ട് റിലീസ് ചെയ്യാൻ വേണ്ടി ഇരുന്നപ്പോൾ ഇതിനൊരു ക്ലീൻ ഫിലിം ആക്കി എടുക്കണം. ഹ്യൂമറിൽ പല ഇതുമുണ്ട്, ഇതിൽ ഒരുപാട് എമോഷൻസ് ഉണ്ട്. ഒരു നല്ല നീ ഫിലിമാണ്, പക്ഷെ നല്ല ഒരുപാട് ചിരിക്കുക. സോ ഓണത്തിന് നിങ്ങൾക്ക് അടിച്ചു പൊടിക്കണമെങ്കിൽ, അഫ്കോഴ്സ് മറ്റുള്ള പടങ്ങളും ഉണ്ട് ഓണത്തിന്, നല്ല നല്ല സിനിമകൾ വേറെ വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ARM ടോബിനോട് പടം, അത് നിങ്ങൾ കാണാം. 3D എക്സ്പീരിയൻസ് ആണ്, നല്ല സിനിമയാണ് ഞാൻ കേട്ടു. പിന്നെ നമ്മുടെ കിഷ്കിന്തക്കാണ്ട്, ഇവൻ്റെ ആസിഫ് അലിയുടെ സിനിമ കൊണ്ടല്, പെപ്പയുടെ സിനിമ, ഒരു 6 പടം ഇറങ്ങുന്നുണ്ട് പിന്നെ. സോ ഇതൊക്കെ നിങ്ങൾക്ക് ചോയ്സസ് ഉണ്ട് ഓണത്തിന്. ഈ വർഷത്തെ ഓണം നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാനുള്ള സിനിമകളുണ്ട്. സിനിമ കാണുന്ന ഓണത്തിൽ കാണുന്ന ഐ തിങ്ക് ഇത് ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ് നമ്മുടെ മലയാളികളുടെ, അല്ലേ? സോ പ്ലീസ് എൻജോയ് ഇറ്റ്. ഫാമിലിയായിട്ട് വരാം, കുട്ടികളായിട്ട് വരാം. പ്രത്യേകത ഇറ്റ്സ് എ ഫൺ ഫിലിം, അത്രേ ഉള്ളൂ. ഇതിൽ വലിയ ഡീപ്പായിട്ടുള്ള സ്റ്റോറിയൊന്നുമില്ല, പക്ഷെ നല്ല സിനിമയാണ് എന്നെ സംബന്ധിച്ച്. അതുകൊണ്ടാണ് ഞാൻ ഈ സിനിമയിൽ വർക്ക് ചെയ്ത്. ഞാൻ നേരത്തെ ചെയ്യുന്നതിനെക്കാട്ടിലും ഒരു ഡിഫറെൻറ്റ് അപ്രോച്ചാണ് ഈ സിനിമയിൽ. നിങ്ങൾ ഒരിക്കലും എന്നെ കാണാത്തൊരു ഒരു റഹ്മാനെ കാണാം. ട്രെയിലർ കുറച്ച് കണ്ടു, ഇനി ഒരു 2 മണിക്കൂർ നാളെ നിങ്ങൾക്ക് കാണാം. സോ താങ്ക് യു. ഈ സ്നേഹത്തിന് നന്ദി, ഒരുപാട് ആയിരം നന്ദി ഞാൻ പറയുന്നു. താങ്ക് യു സോ മച്ച്. ആൻഡ് യാ, ബാക്കി ഓൾറെഡി സംസാരിച്ചിട്ട്, ഞങ്ങളെ ബാഡ് ബോയ്സ് എന്ന് പറയുന്നത് ഞാൻ മാത്രമല്ല കേട്ടോ, എൻ്റെ കൂടെ എപ്പോഴും ഒരു 4 പേരുണ്ട്, ആക്ച്വലി 5 പേര്. ഷീലു വിത്ത് ഷീലു. സോ ഇതിൽ ബിബിൻ വൺ ഓഫ് ദ ബാഡ് ബോയ് ആണ്, സെൻഡിൽ ബാഡ് ബോയ് ആണ്, ഹാൻസൺ പോൾ. നല്ല ഈ പൂവാർക്ക് കൊടുക്കുന്നത് ഞാൻ എന്തൊക്കെയാണ് വാങ്ങിക്കല്ലേ, ആരും വാങ്ങിക്കല്ലേ. അയ്യോ, ഞങ്ങള് ക്ലാസ്, ഞങ്ങള് 4 പേരുമാണ് ഇന്നത്തെ ബാഡ് ബോയ്സ്. ഈ ബാഡ് ബോയ്സ് ഞങ്ങളെ ഫ്രണ്ട്ഷിപ്പ് സ്കൂളിൽ നിന്ന് തുടങ്ങും, ക്ലാസ്മേറ്റ്സ് ആണ്. ഞങ്ങളൊക്കെ ഒരുമിച്ച് പഠിച്ചവരാണ്, അതാണ് ഈ കഥയുടെ ഒരു നോട്ട്. അല്ലേ? ഒരുമിച്ച് പഠിച്ചോണ്ടിരിക്കും. താങ്ക് യു.